കണ്ണൂർ ആറളത്ത് തൊഴിലാളിയെ ആന ചവിട്ടിക്കുന്നു. ഫാം 7 ബ്ലോക്കിലെ ദാമുവാണ് കൊല്ലപ്പെട്ടത്. ഈറ്റ വെട്ടാൻ ഇറങ്ങിയപ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം. കാട്ടാന ആക്രമണം രൂക്ഷമായതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ആറളത്ത് നിന്ന് സാനിയോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച ദാമുവിന്റെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ ഉള്ളത്. ദാമു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഇന്ന് ഈറ്റ വെട്ടാൻ പോയ സമയത്താണ് ഈ ഒരു വലിയ അപകടം ഉണ്ടായത്. ഇവിടെ ആനശല്യം രൂക്ഷമായിട്ട് കുറെ കാലമായോ? ഇത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 14 വർഷക്കാലാണ് ഇപ്പം ഇയാളുടെ ഫാമിലിക്ക് താമസിക്കുന്നത്. അപ്പം അന്ന് മുതൽ നമ്മൾ വന്നതിന് 1 ഇല്ലായിരുന്നു. അതിന് പിറ്റത്തെ വർഷം മുതൽ ആന രൂക്ഷമായിട്ട് ഈ ആളുടെ ഫാമിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആ അവിടം മുതൽ ആ പിന്നെ ഇപ്പം ഈ നിലവിൽ ഇപ്പം ഈ കൊന്നിരിക്കുന്ന ആളുടെ 10 ഇപ്പം പിന്നെ നിലവിൽ ആന കൊന്നിരിക്കുന്നത്. ഇതിനെല്ലാം ശരിയായ രീതിയിൽ പിന്നെ അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ സർക്കാരുകളോ പിന്നെ വനം വകുപ്പോ ശരിയായ രീതിയിൽ അതിനെ പ്രവർത്തിച്ച് അതിനെ ആദിവാസിക്ക് പിന്നെ ഈ ഇയാളുടെ ഫാമിലേക്ക് ഇത്രയും ജനങ്ങളെ പിന്നെ കുടിയിലേക്ക് 1 ഭൂമി കൊടുത്ത് അവരെ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണ രീതിയിൽ ആദ്യമേ സംരക്ഷണമാണ് കൊടുക്കേണ്ടത്. ഇന്ന് എന്താ സംഭവിച്ചത് ഇന്ന് പിന്നെ ശരിയായ രീതിയിൽ ഇപ്പം പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടതേ ഉള്ളൂ. ഇതിപ്പോൾ 10 തവണയാണ് പിന്നെ ഇവിടുത്തെ ഇയാളുടെ ആദിവാസി പുനരധിവാസ മേഖലയിലെ ആദിവാസികളെ കാട്ടാന പിന്നെ ചവിട്ടി കൊല്ലുകയും അടിച്ചു കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഈ ദാമു എന്ന് പറയുന്ന ഒരു മേസരിയാണ്, മേസരി പണി എടുക്കുന്ന ആളാണ്. അയാൾ പിന്നെ 4-5 പേര് പിന്നെ വിറക് എടുക്കുന്നതിന് ശേഖരിക്കുന്നതിന് വേണ്ടി ഇതിനപ്പുറത്തേക്ക് കൊടുത്ത സ്ഥലം തന്നെയാണ്. കുറച്ച് കാടാണ് അവിടെ പോയതപ്പോൾ ആന ഓടി വന്ന് ഈ ദാമുവിനെ എടുത്ത് നിലത്തടിച്ച് നെഞ്ചിന് ചവിട്ടുകയായിരുന്നു. തലസ്ഥാനം തന്നെ പിന്നെ ദാമു മരിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ ഇടപെടലിനെ തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ പിന്നെ അവരെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ബന്ധപ്പെട്ട കലക്ടർ പിന്നെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവർ വന്ന് ഞങ്ങളോട് സംസാരിച്ച് അതിന് ശാശ്വതമായ ഒരു പരിഹാരം. ഇത് 14 ഇവിടുത്തെ ആദിവാസികൾ ഉൾപ്പെടെ കർഷകർ ഈ പിന്നെ വിഷമം ഈ കാട്ടാന ശല്യത്തിൻ്റെ വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം ഓടിയെത്തി സമാധാനിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരെയല്ല ഞങ്ങൾക്ക് വേണ്ടത്, അതിൻ്റെ ഭരണകൂടത്തെയല്ല ഞങ്ങൾക്ക് വേണ്ടത്, മറിച്ച് ഇതിന് ശാശ്വത പരിഹാരം കാണാൻ വനം വകുപ്പിൻ്റെ ആളുകൾ എല്ലാം. ഇപ്പം ഈ 10 യഥാർത്ഥത്തിൽ 85 ആനകൾ ഇവിടെ പിന്നെ വിലസി നടക്കുകയാണ്, താണ്ഡവമാടുകയാണ്. പിന്നെ ആന എത്രയുണ്ട് എന്നുള്ള കണക്ക് പോലും വനം വകുപ്പ് എവിടെയൊക്കെയാണ് ആന എന്നുള്ളത് പോലും വനം വകുപ്പിൻ്റെ കയ്യിൽ കണക്കില്ല എന്നുള്ള ഒരു ദയനീയ അവസ്ഥയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഫാമിൽ കാട്ടിനുള്ളിലേക്ക് ഇപ്പോഴും ആനകൾ നിലയുറപ്പിച്ചിട്ട് എന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അതേസമയം ഇവിടേക്ക് ഈ മൃതദേഹം ഒന്നും ആശുപത്രിയിലേക്ക് മാറ്റാൻ സമ്മതിക്കില്ല എന്നാണ് നാട്ടുകാരും പറയുന്നത്. കലക്ടറോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ വന്നതിന് ശേഷം മാത്രമേ മാറ്റൂ എന്ന് പറയുന്നു. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്.